ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാണ്, കൺട്രോൾ എൻ എൻ്റർ ഡി. ഓക്കെ, ഒരു പുതിയ ടാബ് വന്നിട്ടുണ്ട്. ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യാണ്. സ്കെയിൽ ഡൗൺ ഏത് ആക്സസിൽ? ഈ ആക്സസിൽ സ്കെയിൽ ഡൗൺ ചെയ്ത്, സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാണ്. കൺട്രോൾ ആറ്, ഒരു സിമ്പിൾ ചെയർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ്. ഒരു സിമ്പിളാണ് കേട്ടോ, ബേസിക് മോഡലാണ്, അഡ്വാൻസ്ഡ് സോഫ പോലത്തെ സംഭവങ്ങളൊന്നുമല്ല. ടാബ് അടിക്കുക, കൺട്രോൾ ആർ അടിക്കുക. ഇപ്പോൾ ഒരു ലൂപ്പ് കട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു ലൂപ്പ് കട്ട് വേണം, അത് കൺഫേം ചെയ്തു. രണ്ടാമത് ഞാൻ ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാണ്, ഏകദേശം ഇവിടെ ആയിട്ട്, അതും കൺഫേം ചെയ്തു. പിന്നെ കൺട്രോൾ ആർ അടിച്ചു, കൺട്രോൾ ആർ അടിച്ചിട്ട് രണ്ടാമതൊരു ലൂപ്പ് കട്ട് ഏകദേശം ഇവിടെ ആയിട്ട് ഒരു ലൂപ്പ് കട്ട് ഫോം ചെയ്തു. എൻ്റർ അടിച്ചു, പിന്നെ രണ്ടാമത് കൺട്രോൾ ആർ അടിച്ചിട്ട് ഇവിടെയും കൂടെ. അപ്പോൾ അതൊരു ലൈക്ക്, സോറി മാറിപ്പോയി, അവിടെ അല്ല അത് വേണ്ടത്. കൺട്രോൾ ആർ അടിച്ചു, ഈ ഒരു പൊസിഷനിലാണ് വേണ്ടത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ എൻ്റർ അടിച്ചു. ഓക്കെ, ഇത്രയും ലൂപ്പ് കട്ട് ഞാനിട്ടു. ഒരു സിമ്പിൾ ചെയറിൻ്റെ മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാല് കാലും പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു സാധനം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഫേസുകളൊക്കെ സെലക്ട് ചെയ്തു. ഏത്? ഒന്ന്, രണ്ട്, മൂന്ന്. മൂന്ന് ഫേസ് സെലക്ട് ചെയ്തു. ഇത് ബാക്ക് സപ്പോർട്ടാണ്, ഇനി നാല് കാല് വേണമല്ലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് കാല് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സെലക്ട് ആയിട്ടുള്ളത്? അടിയിൽ നാല് കാലും മുകളിലെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധനം. ഇനി എക്സ്ട്രൂഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രൂഡിൻ്റെ ടൂൾ ഇവിടെയുണ്ട്. കീ എന്തായിരുന്നു? ഇ ആണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു ഡിഫറൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എക്സ്ട്രൂഡിലൊരു ഡിഫറൻസ് ഉണ്ട്. ആക്സിസ് ഇ കീ അടിച്ച് കഴിയുമ്പോൾ എക്സ്ട്രൂഡ് സെലക്ട് ആയി. നിങ്ങൾ ഇങ്ങനെ ചെയ്തു, അപ്പോൾ എന്താ ഉണ്ടായത് ഇവിടെ? നമ്മൾ വിചാരിച്ച പോലെ അല്ല വന്ന, സ്റ്റൂൾ ആയോ? ആയിട്ടില്ല. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രൂഡ് എലോങ് ഫേസസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ആയി, എന്നിട്ട് ഓൾട്ട് ഇ അടിക്കുക. അത് എക്സ്ട്രൂഡിലുള്ളൊരു സബ് മെനു ആണ്. ഇതിൽ എക്സ്ട്രൂഡ് ഫേസസ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തതുപോലെ എല്ലാം മുകളിലേക്കാണ്. ഏത് ഫേസ് ആണോ സെലക്ട് ആയിട്ടുള്ളത് അങ്ങോട്ടാണ് വരിക. അത് മാറ്റിയിട്ട് എക്സ്ട്രൂഡ് എലോങ് ഇൻഡിവിജ്വൽ ഫേസസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഏത് സൈഡിലേക്കാണോ ഒരു മുഖം ഇരിക്കുന്നത് അങ്ങോട്ടാണ് ഇത് എക്സ്ട്രൂഡ് ആവുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസും പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എക്സ്ട്രൂഡ് ഫേസസ് ഡിഫറൻ്റ് ആണ്, എക്സ്ട്രൂഡ് എലോങ് ഇൻഡിവിജ്വൽ ഫേസസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഓൾട്ട് ഈ അടിച്ച് കഴിയുമ്പോൾ ഈ സബ് മെനു വരും, എന്നിട്ട് എക്സ്ട്രൂഡ് എലോങ് ഫേസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യാം. മൗസ് സാധാ ക്ലിക്ക് ചെയ്യുന്ന പോലെ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നോക്കിയേ, സിമ്പിളായിട്ടൊരു ചെയർ ഉണ്ടാക്കി. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ്. ഏതിൻ്റെ? ലൂപ്പ് കട്ടിൻ്റെ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ടൊരു ക്യൂബിൽ നിന്ന് ഒരു കുഞ്ഞ് ചെയർ ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.